ആറ്റിങ്ങലിൽ ബി സത്യന് സീറ്റില്ല. വൈഎസ് അംബിക സിപിഎം സ്ഥാനാർത്ഥിയാകും. അരുവിക്കരയിൽ വി കെ മധുവിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. നേമത്ത് വി ശിവൻകുട്ടി സ്ഥാനാർത്ഥിയാകും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള സിറ്റിംഗ് എംഎൽഎമാരെ മത്സരിപ്പിക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക എല്ലാ എംഎൽഎമാരും വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ബി സത്യന് മാത്രം അതിനുള്ള അവസരം ഒരുങ്ങുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന തീരുമാനം? ബി സത്യൻ തുടർച്ചയായി രണ്ടു തവണ ആറ്റിങ്ങളിൽ നിന്ന് വിജയിച്ച ആളാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ മാറ്റാനുള്ള പ്രധാന കാരണം. മറ്റ് എം എൽ എമാരെല്ലാം ഓരോ ടൈം മാത്രം പൂർത്തിയാക്കിയവരാണ്. അതുകൊണ്ട് അവർക്ക് ഓരോ അവസരം കൂടി നൽകാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു. അതിൽ വ്യത്യാസമുള്ളത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം തുടർച്ചയായി അല്ലെങ്കിൽ പോലും നേരത്തെയും എം എൽ എ ആയ ആളാണ്. പക്ഷേ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വീണ്ടും കഴക്കൂട്ടം തന്നെ മത്സരിക്കും. മറ്റ് എം എൽ എമാരെല്ലാം സിറ്റിംഗ് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനം. ബി സത്യനെ മാത്രമാണ് അതിൽ മാറ്റമുള്ളത്. ആറ്റിങ്ങലിൽ പകരം മത്സരിക്കുക ഒ എസ് അംബിക എന്ന ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗമാണ്. സി പി എമ്മിൻ്റെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗമാണ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഒ എസ് അംബിക. അവർ ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കും. സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണെങ്കിൽ കൂടിയും കടുത്ത വെല്ലുവിളി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എം അവിടെ നേരിട്ട ഒരു മണ്ഡലമാണ്. അവിടെ മണ്ഡലം നിലനിർത്താൻ ഒ എസ് അംബികയുടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് സി പി എം നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ബി ജെ പി ആദ്യമായി വിജയിച്ച മണ്ഡലമാണ്, സംസ്ഥാനത്തിൻ്റെ ആദ്യ മണ്ഡലമാണ് നേമം. അവിടെ വി ശിവൻകുട്ടിക്ക് ഒരു അവസരം കൊണ്ടു നൽകാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം. വി ശിവൻകുട്ടിയോടും പോകുന്ന ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ മറ്റു നേതാക്കൾ അവിടെ ഇല്ല എന്ന വിലയിരുത്തൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും കോടിയേരി ബാലൻ കൊണ്ട് പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി നിയമം തിരിച്ചുപിടിക്കാൻ മുൻ എം എൽ എ കൂടിയായ വി ശിവൻകുട്ടിയാണ് സി പി എം അവിടെ നിയോഗിക്കുന്നത്. അരുവിക്കരയാണ് സി പി എം കഴിഞ്ഞ തവണ തോറ്റ മറ്റൊരു മണ്ഡലം. അവിടെ ജില്ലാ സെക്രട്ടറി അംഗം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അംഗവും മുൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ വി കെ മധു മത്സരിക്കും. ശബരിനാഥിനെതിരെ അവിടെ വലിയ എതിർവികാരം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ തന്നെയുണ്ട്. അത് മുതലെടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സി പി എം വച്ചുപുലർത്തുന്നത്. മണ്ഡലത്തിൽ സുപരിതനാണ് വി കെ മധു. അദ്ദേഹം വർഷങ്ങളായി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിബന്ധവും അദ്ദേഹത്തെ സംഘടനാ രംഗത്തുള്ള പരിചയവുമൊക്കെ മുതൽക്കൂട്ടാകുമെന്നാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ. വി കെ മധുവിലൂടെ അരുവിക്കര പിടിക്കാമെന്നും സി പി എം കണക്കുകൂട്ടുന്നു. വട്ടൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സി പി എം പിടിച്ചെടുത്ത വട്ടൂർക്കാവിൽ വി കെ പ്രശാന്ത് തന്നെ വീണ്ടും മത്സരിക്കും. നെയ്യാറ്റിൻകരയിൽ കെ ആൻസലിനും പാറശാലയിൽ സി കെ ഹരീന്ദ്രനും കാട്ടക്കട ഐ ബി സതീഷും മത്സരിക്കും. വർക്കലയിൽ വി ജോയിക്ക് ഒരവസരം കൂടി സി പി എം നൽകുന്നു. ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക ഇതനുസരിച്ചായിരിക്കും. തിരുവനന്തപുരം മണ്ഡലം ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന ജില്ലാ നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വച്ചതാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വം ആ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകാൻ കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ച തീരുമാനമെടുത്തു. അത് ആനുണ്ടി രാജു അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. മറ്റു കാര്യമായ തർക്കങ്ങളില്ലാത്തതിനാൽ ഈ പട്ടിക തന്നെയാകും അന്തിമ പട്ടിക തിരുവനന്തപുരം ജില്ലയിൽ നിന്നുണ്ടാവുക. നാളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നു. ആ യോഗത്തിൽ ഈ പട്ടിക ജില്ലാ നേതൃത്വം അവതരിപ്പിക്കും. അവിടെ നിന്ന് സംസ്ഥാന സമിതിയും ചർച്ച ചെയ്ത ശേഷം മണ്ഡലം കമ്മിറ്റികളിലേക്ക്, ഈ സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം കമ്മിറ്റികളുടെ ചർച്ചയ്ക്കായി സ്ഥാനാർത്ഥികളുടെ പേര് കൈമാറും. അവിടങ്ങളിൽ എതിർപ്പുയർന്നില്ലെങ്കിൽ ഈ പട്ടിക തന്നെ ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു മണ്ഡലത്തിലും ഈ ജില്ലാ സെക്രട്ടറി തീരുമാനത്തിന് എതിർപ്പുയരാൻ സാധ്യതയില്ല. ഇത് തന്നെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി